ഇന്ത്യയുടെ ആദിത്യ L1 ബഹിരാകാശ പേടകം അതിന്റെ ലക്ഷ്യസ്ഥാനമായ ലാഗ്രാഞ്ച് പോയിന്റ് വണ്ണിലേക്ക് പുറപ്പെടുന്ന യാത്രയിൽ ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെയും ചന്ദ്രന്റെയും അതിശയകരമായ ചിത്രങ്ങൾ പകർത്തിയിരിക്കുകയാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ആദിത്യ L1 നിലവിൽ സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലങ്ങൾ സന്തുലിതാവസ്ഥയിലാകുന്ന ബഹിരാകാശത്തെ സൺ-എർത് L1 പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. ഇതിനിടെ പകർത്തിയ ഭൂമിയുടെയും ചന്ദ്രന്റെയും ചിത്രങ്ങൾ ശാസ്ത്രജ്ഞരിലും ബഹിരാകാശ പ്രേമികളിലും ഒരുപോലെ ആവേശമുണർത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 2 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട വിക്ഷേപണ തറയിൽ നിന്ന് വിക്ഷേപിച്ച ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യത്തെ സൗരോർജ നിരീക്ഷണ ദൗത്യമാണ്. സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വശങ്ങൾ നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത 7 പെലോഡുകൾ പേടകം വഹിക്കുന്നുണ്ട്. ഇത് L1 ചുറ്റുമുള്ള ഹാലോ പരിക്രമണ പദത്തിലെ കാന്തിക ക്ഷേത്ര ശക്തിയിലെ വ്യതിയാനവും അളക്കും. ആദിത്യ L1 ദൗത്യം സൗരോർജത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയും ബഹിരാകാശ കാലാവസ്ഥയിൽ അവയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ കൂടുതൽ ആഴത്തിലാക്കാനും സഹായിക്കുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യന്റെ ദിശയിൽ ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലാഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണ പഥത്തിലാണ് പേടകം സ്ഥാപിക്കുക. ഈ തന്ത്രപരമായ സ്ഥാനം ഗ്രഹണങ്ങളിൽ നിന്നോ മറ്റ് പ്രതിബന്ധങ്ങളിൽ നിന്നോ തടസ്സമില്ലാതെ തുടർച്ചയായി സൂര്യനെ നിരീക്ഷിക്കാൻ ബഹിരാകാശ പേടകത്തെ സഹായിക്കും. കൂടാതെ സൗരപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങളും ഭൂമിയിലേക്ക് കൈമാറും. ആദിത്യ L1 പ്രാഥമിക പെലോഡായ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വിശകലനത്തിനായി പ്രതിദിനം 1440 ചിത്രങ്ങൾ അയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചിത്രങ്ങൾ സൂര്യനെക്കുറിച്ച് വിലയേറിയ ഉൾക്കാഴ്ചകൾ നൽകുകയും സൗരജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് കൂട്ടുകയും ചെയ്യും.